നമസ്കാരം. ഒ ടി ടി റിലീസായെത്തിയ മിന്നൽ മുരളിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ എത്തിയ സിനിമകൾ പ്രതീക്ഷയോട് നീതി പുലർത്തുന്നില്ല എന്നൊക്കെയുള്ള പറച്ചിലിന് മിന്നൽ മുരളി ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. എന്താണോ പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് അതിലേറെ സിനിമ അവർക്ക് നൽകുകയും ചെയ്തു. ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാളത്തിൽ നിന്നൊരു സൂപ്പർ ഹീറോ ജനിച്ചിരിക്കുകയാണ്. ബേസിൽ ജോസഫ് എന്ന സംവിധായകനെയും മിന്നൽ മുരളിയായി എത്തിയ ടൊവിനോ തോമസിനെയും സോഷ്യൽ മീഡിയ അഭിനന്ദനം കൊണ്ട് മൂടുകയാണ്. എന്നാൽ എല്ലാ സൂപ്പർ ഹീറോകൾക്ക് പിന്നിലും ഒരു സൂപ്പർ വില്ലനുണ്ട്. ഒരുപക്ഷെ നായകനേക്കാൾ ഏറെ കയ്യടി നേടുന്ന വില്ലൻ കഥാപാത്രം. ക്രിസ്റ്റഫർ നോളൻ ബാറ്റ്മാൻ സീരീസ് ഒരുക്കിയപ്പോൾ അതിൽ ആദ്യ ചിത്രത്തിൽ ഒരുക്കിയത് ജോക്കർ എന്നൊരു സൂപ്പർ വില്ലനെയായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നായകനേക്കാൾ പ്രേക്ഷകർ വില്ലനെ സ്നേഹിച്ചതും ചരിത്രമായിരുന്നു. മലയാളികൾക്ക് ഇപ്പോൾ ഷിബു ആണ് താരം. മിന്നൽ മുരളിയിലെ ഷിബു സിനിമയിൽ വില്ലനാണെങ്കിലും ഷിബു ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കാരണമുണ്ട്. വലിയ നഷ്ടം സഹിക്കേണ്ടി വന്ന ഷിബു. തമിഴ് താരം ഗുരു സോമസുന്ദരത്തിന്റെ അസാധ്യ പ്രകടനം. നായകന് മുകളിൽ നിൽക്കുന്ന വില്ലൻ. ബറോസിൽ മോഹൻലാലിനൊപ്പം ഷിബുവും ഉണ്ടാകും. അങ്ങനെ സൂപ്പർ ഹീറോ കഥാപാത്രവുമായി ഷിബു താരമാവുകയാണ്. അഞ്ചു സുന്ദരികൾ, ജോക്കർ, ജയ്ഫീം, കോഹിനു തുടങ്ങിയ സിനിമകളിലെ സാധാരണ നടൻ. ഗുരു സോമസുന്ദരം മിന്നൽ മുരളിയിലൂടെ എന്തായാലും ഇപ്പോൾ താരമായി മാറിയിരിക്കുകയാണ്. അയാളെ മാത്രം കണ്ടു ഓർമ്മകളിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന അത്ര വ്യക്തമായി. സൂപ്പർ ഹീറോയുടെ മറുപാതിയായ സൂപ്പർ വില്ലൻ. എങ്ങനെയാണ് വില്ലൻ എന്ന് വിളിക്കുക? അത്രയും പ്രണയ പരവശനായ മനുഷ്യൻ. വില്ലന്റെ പക്ഷം പിടിച്ചു അയാൾ. അയാൾ ചെയ്തത് എല്ലാം ശരി, അല്ലെങ്കിലും അയാളൊരു വലിയ തെറ്റ് അല്ലേ അല്ല. സിനിമ കണ്ട ഒരാളുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു. സൂര്യയുടെ ജയ്ഫീം സിനിമയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ ചെല്ലപാണ്ഡ്യനെ അവതരിപ്പിച്ചതും ഗുരു സോമസുന്ദരമായിരുന്നു. മാമനിതൻ, ഇന്ത്യൻ ടു, പരമഗുരു എന്നിവയാണ് പുതിയ പ്രോജക്റ്റുകൾ. അതിനപ്പുറത്തേക്ക് ബറോസും. തിയേറ്റർ നാടകങ്ങളിലൂടെ അഭിനയ രംഗത്തെത്തിയ താരമാണ് ഗുരു സോമസുന്ദരം. 2002 മുതൽ 2011 വരെ നാടകങ്ങളിൽ സജീവമായിരുന്നു. 2011 സംവിധായകൻ ത്യാഗരാജൻ കുമാരരാജയാണ് ആരണ്യകാന്ഡത്തിലൂടെ ഗുരുവിനെ വെള്ളിത്തിരയിലേക്ക് ക്ഷണിക്കുന്നത്. 2016 റിലീസ് ചെയ്ത തമിഴ് ചിത്രം ജോക്കറിലെ അദ്ദേഹത്തിന്റെ പ്രകടനവും ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ടു. മാർവൽ സൂപ്പർ ഹീറോ സിനിമകളിലൊക്കെ കാണുമ്പോൾ വില്ലനും വ്യക്തിത്വം കൊണ്ടുവരാൻ മിന്നൽ മുരളിയിലെ ഗുരുവിനായി. ഗുരു സോമസുന്ദരം ആ വേഷം വളരെ ഭംഗിയായി ചെയ്യുകയും ചെയ്തു. അഞ്ച് സുന്ദരികൾ എന്ന ആന്തോളജി സിനിമയിലൂടെ ഗുരു സോമസുന്ദരം മലയാളികൾക്ക് നേരത്തെ പരിചിതനാണ്. മിന്നൽ മുരളിയിലെ ഷിബു വില്ലൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയാത്ത ഒരു കഥാപാത്രമാണ്. ക്രൂരതയുടെ പര്യായം എന്ന തരത്തിൽ മാത്രം പ്രതിനായകനെ അവതരിപ്പിക്കുന്നിടത്ത് പ്രണയവും ഇമോഷൻസുകളും പ്രകടിപ്പിക്കുന്ന കാണുന്ന പ്രേക്ഷകന് വെറുപ്പെന്ന വികാരത്തിനപ്പുറത്ത് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുന്ന തരത്തിലാണ് ഷിബുവിന്റെ കഥാപാത്ര സൃഷ്ടി. ഗുരു സോമസുന്ദരം സിനിമയിലെത്തിയിട്ട് വെറും 10 വർഷമേ ആയിട്ടുള്ളൂ. തമിഴ്നാട്ടിലെ പ്രശസ്തമായ നാടക സംഘമായ കൂത്തുപട്ടറയുടെ ഭാഗമായിട്ടായിരുന്നു ഗുരു സോമസുന്ദരത്തിന്റെ കലാജീവിതം ആരംഭിക്കുന്നത്. 2002 മുതൽ 2011 വരെ ഈ നാടക സംഘത്തിൽ അദ്ദേഹം അംഗമായിരുന്നു. 2003 കൂത്തപ്പട്ടറയുടെ ചന്ദ്രഹരി എന്ന നാടകത്തിലെ ഗുരുവിന്റെ അഭിനയം സംവിധായകൻ ത്യാഗരാജൻ കുമാരരാജ കണ്ട് ഇഷ്ടപ്പെടുകയും എന്തെങ്കിലും താൻ സിനിമ സംവിധാനം ചെയ്യുകയാണെങ്കിൽ അതിലൊരു വേഷം നൽകുമെന്നും കുമാരരാജ ഗുരു സോമസുന്ദരത്തിന് വാഗ്ദാനം നൽകിയിരുന്നു. പിന്നീടാണ് 2011 അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ആരണ്യകാന്ഡം എന്ന ചിത്രത്തിലൂടെ ഗുരു സോമസുന്ദരം സിനിമയിലേക്ക് എത്തിപ്പെട്ടത്. ആദ്യ ചിത്രത്തിലെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ അദ്ദേഹം എത്തി. തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ അദ്ദേഹം മലയാള സിനിമയിലും എത്തി. അഞ്ച് സുന്ദരികൾ എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ അഭിനയം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. 2016 രാജു മുരുകൻ സംവിധാനം ചെയ്ത ജോക്കർ എന്ന ചിത്രത്തിലൂടെയാണ് വീണ്ടും പ്രേക്ഷക ഹൃദയം ഗുരു സോമസുന്ദരം കീഴ്പ്പെടുത്തിയത്. ചിത്രത്തിൽ ജെയ്സൺ എന്ന കഥാപാത്രമായി ടൊവിനോ എത്തിയപ്പോൾ ഷിബു എന്ന കഥാപാത്രമായാണ് ഗുരു സോമസുന്ദരം വേഷമിട്ടിരിക്കുന്നത്.
ജെയ്സണും ഷിബുവും തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ആവശ്യമായിരുന്നുവെന്നും ഗുരു സോമസുന്ദരവുമായുള്ള ബന്ധമാണ് ചിത്രത്തിൽ നിന്നും ഏറ്റവും ഓർത്തു വെക്കുന്ന ഒന്നെന്നും ടൊവിനോ പറഞ്ഞു. വ്യക്തമായ ചില കാരണങ്ങളാൽ ഈ ചിത്രങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്ക് ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ ഇതാ ഞാൻ കണ്ടുമുട്ടിയ ഏറ്റവും സ്വീറ്റസ്റ്റായ വ്യക്തികളിൽ ഒരാൾ. സിനിമയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ചുറ്റുമുള്ള എല്ലാത്തിനെയും കുറിച്ചും അനന്തമായ സംഭാഷണങ്ങൾ ഞാൻ അദ്ദേഹവുമായി നടത്തിയിട്ടുണ്ട്. ജെയ്സണും ഷിബുവുമായി അഭിനയിക്കാൻ ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധവും കെമിസ്ട്രിയും ഉണ്ടായിരിക്കേണ്ടത് പ്രധാനം തന്നെയായിരുന്നു. അദ്ദേഹവുമായുള്ള എൻ്റെ ബന്ധമാണ് മിന്നൽ മുരളിയിൽ നിന്ന് ഞാൻ ജീവിതത്തിലേക്ക് കൂട്ടിയ ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന്. മാർഗദർശിയായും എൻ്റെ ഗുരുവായും ഞാൻ കാണുന്ന ഒരു സുഹൃത്തിനെ കണ്ടെത്താനായതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഗുരു സോമസുന്ദരൻ സാർ ചരിത്രം സൃഷ്ടിക്കുന്നതിൽ ഞങ്ങളോടൊപ്പം കൈകോർത്തതിന് നന്ദി എന്നാണ് ടൊവിനോ കുറിച്ചത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്രം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ച തന്നെ ആയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.